ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ബാർസ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ റിയ വയക്കാനക്കെതിരെയുള്ള മാച്ച് പ്രിവ്യൂവും കൂടിയാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് ഫെറാൻ കൊറയാസിന്റെ റിപ്പോർട്ട്സ് പ്രകാരം ബാർസ താരം യൂസഫ് ഡിമേർ കുമാന്റെ പ്ലാനിൽ നിന്നും പുറത്തായിട്ടുണ്ട് താരത്തിനും റിക്കി പൂജിനെ പോലെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേയിങ് ടൈം ലഭിക്കത്തില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ യൂസഫ് ഡിമേറിനെ ബാർസയിൽ കൊണ്ടുവരണോ വേണ്ടോ എന്ന സംശയത്തിലാണ് ബാർസ ബോർഡ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യൂസഫ് ഡിമേറിനെ ബാർസ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്യണം കാരണം യൂസഫ് ഡിമേർ നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ് താരത്തിന് പ്രോപ്പറായിട്ടുള്ള പ്ലേയിങ് ടൈം ലഭിച്ചാൽ ടോപ്പ് ലെവലിലേക്ക് താരത്തിന് എത്താൻ സാധിക്കും അപ്പോൾ കുമാന്റെ വാക്കും കേട്ടിട്ട് ഈ ഒരു താരത്തെ ബാർസ സൈൻ ചെയ്യാതെ ഇരിക്കരുത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഫെർണാണ്ടോ പോളോയുടെ റിപ്പോർട്ട്സ് പ്രകാരം ബാർസ ബോർഡ് ഡെംബലിക്ക് ഒരു മാസം സമയം നൽകും അതിനുള്ളിൽ ഡെംബലിൽ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ടില്ലെങ്കിൽ ഈ വരുന്ന വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ ഡെംബലിനെ സെൽ ചെയ്യും ശരിക്കും ഇവിടെ ഡെംബലിയുടെ ഏജന്റ് ആണ് ഈ ഒരു കോൺട്രാക്ട് റിന്യൂവൽ ഡിലേ ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ കാരണം നിലവിൽ ബാർസിൽ നിന്ന് ലഭിക്കുന്ന ഓഫറേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് മറ്റുള്ള ക്ലബ്സ് നൽകുന്നത് അതിലൂടെ താരത്തിൻ്റെ ഏജന്റിന് നല്ലൊരു കമ്മീഷനും കിട്ടും അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഡെംബലിൽ ബാർസയിൽ നിൽക്കാനുള്ള ചാൻസ് കുറവാണ് എന്തായാലും കണ്ടറിയാം ഇനി പറയാനുള്ളത് റിയ വയക്കാനക്കെതിരെയുള്ള മാച്ച് പ്രിവ്യൂ ആണ് 2002 ശേഷം ബാർസ ഇതുവരെയായിട്ടും റിയ വയക്കാനക്കെതിരെ തോറ്റിട്ടില്ല പക്ഷേ ഈ ഒരു മത്സരം നമുക്ക് ടഫാനുള്ള ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞ സീസണിലെ കോപ്പ ഡെൽ റേ മാച്ചിൽ നമ്മൾ റിയ വയക്കാനക്കെതിരെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ബാർസ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരം വിജയിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പണി വരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നിലവിലുള്ള ലാലിഗ ടേബിളിൽ റിയ വയക്കാന 7th സ്ഥാനത്തും ബാർസലോണ 9th സ്ഥാനത്താണ് ഉള്ളത് എന്തായാലും ഈ ഒരു മത്സരത്തിൽ ബാർസ വിജയിച്ചാൽ ബാർസക്ക് ടോപ്പ് 6 ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കും ഈ ഒരു മത്സരത്തിൽ ബാർസ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പ്ലേയേഴ്സ് ഇവരൊക്കെയാണ് ഫാൽക്കോ ആൽവാരോ ഗാർസിയ റാൻഡി ആൻറ്റക്ക ഈ മൂന്ന് പ്ലേയേഴ്സ് ആയിരിക്കും ബാർസക്ക് നല്ല രീതിയിൽ ത്രെട്ട് തരാൻ പോകുന്നത് അതുകൊണ്ട് ഈ മൂന്ന് പ്ലേയേഴ്സിനും ബാർസക്ക് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യാൻ സാധിച്ചാൽ ബാർസക്ക് റിയ വയക്കാനക്കെതിരെ വിജയിക്കാൻ സാധിക്കും ഈ ഒരു മത്സരത്തിന് വേണ്ടി ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ലെവൻ ഇതാണ് ഗോൾ കീപ്പർ സ്ഥാനത്ത് ടെസ്റ്റഗൺ റൈറ്റ് ബാക്ക് ആയിട്ട് ടെസ്റ്റ് സെന്റർ ബാക്സ് ആയിട്ട് ലാംഗ്ലെ എറിക് ഗാർസിയ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ബാൽഡേ മിഡ്ഫീൽഡിൽ സെർജി റോബർട്ടോ ബുസ്കെറ്റ്സ് ക്യാവി അറ്റാക്കിൽ അൻസു ഫാറ്റി ഡിപെ കുട്ടീനിയോ ഈ ഒരു മത്സരത്തിന് വേണ്ടി ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന സ്കോർ ലൈൻ ഇതാണ് റിയ വയക്കാൻ ഒന്നിൽ ബാർസലോണ 2 അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ആൻറ്റിൽ ദെൻ വിസ്കായൽ ബാർസ